ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടി സ്റ്റെപ്പ് മെത്തേഡാണ് കേട്ടോ. മൾട്ടി സ്റ്റെപ്പ് മെത്തേഡ്, ഇതിൽ ആദ്യം തന്നെ നമ്മൾ രണ്ട് ടൈപ്പ് മെത്തേഡാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് ആദംസ് ബാഷ്ഫോർത്ത് എക്സ്പ്ലിസിറ്റ് മെത്തേഡ്, അതുപോലെ ആഡംസ് മോൾട്ടൺ ഇംപ്ലിസിറ്റ് മെത്തേഡ്സ്. അങ്ങനെയാണ് രണ്ട് മെത്തേഡ്സ് വരുന്നത്. ഒരെണ്ണം എക്സ്പ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ആഡംസ് ബാഷ്ഫോർത്ത് ആയിരിക്കും, ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ആദംസ് മോൾട്ടൺ ആയിരിക്കും. അപ്പോൾ ഈ ആദംസ് ബാഷ്ഫോർത്ത് എക്സ്പ്ലിസിറ്റ് മെത്തേഡിൽ തന്നെ മൂന്ന് ടൈപ്പ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഒന്ന് ആഡംസ് ബാഷ്ഫോർത്ത് ടു സ്റ്റെപ്പ് മെത്തേഡ്. ഫസ്റ്റത്തെ ഒരെണ്ണം വരുന്നതാണ് ടു സ്റ്റെപ്പ് മെത്തേഡ്, ആഡംസ് ബാഷ്ഫോർത്ത് ടു സ്റ്റെപ്പ് മെത്തേഡ് എന്നാണ് പറയുക. ടു സ്റ്റെപ്പ് എക്സ്പ്ലിസിറ്റ് മെത്തേഡ്. അപ്പോൾ ടു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബ്ല്യു നോട്ട് നമ്മൾ രംഗക്കൂട്ടാ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഡബ്ല്യു വണ്ണ് രംഗക്കൂട്ടാ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഡബ്ല്യു നോട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഡബ്ല്യു വണ്ണ് നമ്മൾ രംഗക്കൂട്ടാ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. ടു സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ അടുത്തത് തൊട്ടാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഡബ്ല്യു ഐ പ്ലസ് വൺ ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ ടു ഇൻ ടു 23 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ മൈനസ് എഫ് ഓഫ് ടി ഐ മൈനസ് വൺ ഡബ്ല്യു ഐ മൈനസ് വൺ. ഇതാണ് നമ്മുടെ ഈ ഒരു ഫോർമുല വരുന്നത്. ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടു എക്സിട്ര എൻ മൈനസ് വൺ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതാണ് ടു സ്റ്റെപ്പ്. ഇതേപോലെ ഇനി നെക്സ്റ്റ് വരുന്നതാണ് ത്രീ സ്റ്റെപ്പ് വരുന്നുണ്ട്. ത്രീ സ്റ്റെപ്പിൻ്റെ വരുന്നത് നമുക്ക് ഡബ്ല്യു നോട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡബ്ല്യു വണ്ണ് കണ്ടുപിടിക്കണം, രംഗക്കൂട്ടാ മെത്തേഡ് വെച്ചിട്ട് ഡബ്ല്യു വണ്ണ് കണ്ടുപിടിക്കണം. അതുപോലെ ഡബ്ല്യു ടുവും നമ്മൾ കണ്ടുപിടിക്കണം. ഡബ്ല്യു ത്രീ തൊട്ടുള്ളതായിരിക്കും നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഡബ്ല്യു ഐ പ്ലസ് വൺ ഈക്വൽ ടു ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു 23 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ മൈനസ് 16 എഫ് ഓഫ് ടി ഐ മൈനസ് വൺ ഡബ്ല്യു ഐ മൈനസ് വൺ പ്ലസ് 5 എഫ് ഓഫ് ടി ഐ മൈനസ് ടു ഡബ്ല്യു ഐ മൈനസ് ടു. ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത് ത്രീ സ്റ്റെപ്പിൻ്റെ. ഇനി നെക്സ്റ്റാണ് ഫോർ സ്റ്റെപ്പ്. ഫോർ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദംസ് ബാഷ്ഫോർത്ത് ഫോർ സ്റ്റെപ്പ് എക്സ്പ്ലിസിറ്റ് മെത്തേഡ്. ഇതിലെന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും? ഡബ്ല്യു നോട്ട് തന്നിട്ടുണ്ടാവും, ഡബ്ല്യു വണ്ണ് നമ്മൾ രംഗക്കൂട്ടാ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കണം, ഡബ്ല്യു ടുവും നമ്മൾ രംഗക്കൂട്ടാ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണം, ഡബ്ല്യു ത്രീയും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് നാല് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡബ്ല്യു ഐ പ്ലസ് വൺ ഈക്വൽ ടു ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ 24 ഇൻറ്റു 55 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ മൈനസ് 59 എഫ് ഓഫ് ടി ഐ മൈനസ് വൺ ഡബ്ല്യു ഐ മൈനസ് വൺ പ്ലസ് 37 എഫ് ഓഫ് ടി ഐ മൈനസ് ടു ഡബ്ല്യു ഐ മൈനസ് ടു മൈനസ് 9 എഫ് ഓഫ് ടി ഐ മൈനസ് 3 ഡബ്ല്യു ഐ മൈനസ് 3. ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പവഴി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളത് കാണാണ്ട് പഠിക്കുന്നേ വേണം. ഈ ഫോർമുലാസൊക്കെ നമ്മൾ കാണാണ്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയും. ആദംസ് ബാഷ്ഫോർത്ത് ഇന്ന ഇപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എക്സ്പ്ലിസിറ്റ് വെച്ചിട്ട് ചെയ്യാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ നേരത്ത് നമുക്ക് ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ആദംസ് മോൾട്ടൺ ഇംപ്ലിസിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഉണ്ട് ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോർ സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് ടു സ്റ്റെപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടു സ്റ്റെപ്പ് നോക്കുമ്പോൾ അതിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ഡബ്ല്യു നോട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഡബ്ല്യു വൺ എന്ന് പറയുന്നത് നമ്മൾ രംഗക്കൂട്ട മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കും. ഡബ്ല്യു ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ഐ പ്ലസ് വൺ ഈക്വൽ ടു ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു 5 എഫ് ഓഫ് ടി ഐ പ്ലസ് വൺ ഡബ്ല്യു ഐ പ്ലസ് വൺ പ്ലസ് 8 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ മൈനസ് എഫ് ഓഫ് ടി ഐ മൈനസ് വൺ ഡബ്ല്യു ഐ മൈനസ് വൺ. ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ തന്നെ ത്രീ സ്റ്റെപ്പ്
ആദം സ്മോൾട്ടൺ ഇംപ്ലിസിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബ്ല്യു നോട്ട് അതുപോലെ ഡബ്ല്യു വണ്ണ് ഡബ്ല്യു ടു ഇത് നമ്മൾ കണ്ടുപിടിക്കും. ഡബ്ല്യു നോട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടാവും, ബാക്കിയുള്ളത് നമ്മൾ രണ്ടും രംഗക്കൂട്ട മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കും. അതിൻ്റെ ഡബ്ല്യു ഐ പ്ലസ് വൺ കാണാനായിട്ട് ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ 24 ഇൻറ്റു 9 എഫ് ഓഫ് ടി ഐ പ്ലസ് വൺ ഡബ്ല്യു ഐ പ്ലസ് വൺ പ്ലസ് 19 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ മൈനസ് 5 എഫ് ഓഫ് ടി ഐ മൈനസ് വൺ ഡബ്ല്യു ഐ മൈനസ് വൺ പ്ലസ് എഫ് ഓഫ് ടി ഐ മൈനസ് ടു ഡബ്ല്യു ഐ മൈനസ് ടു. ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. ഇനി ഇതേപോലെ തന്നെ ഫോർ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഫോർ സ്റ്റെപ്പിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡബ്ല്യു ഐ പ്ലസ് വൺ ഈക്വൽ ടു ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ സെവൻ എച്ച് ബൈ 720 ഇൻറ്റു 251 എഫ് ഓഫ് ടി ഐ പ്ലസ് വൺ ഡബ്ല്യു ഐ പ്ലസ് വൺ പ്ലസ് 646 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ മൈനസ് 264 എഫ് ഓഫ് ടി ഐ മൈനസ് വൺ ഡബ്ല്യു ഐ മൈനസ് വൺ പ്ലസ് 106 എഫ് ഓഫ് ടി ഐ മൈനസ് ടു ഡബ്ല്യു ഐ മൈനസ് ടു മൈനസ് 19 എഫ് ഓഫ് ടി ഐ മൈനസ് 3 ഡബ്ല്യു ഐ മൈനസ് 3. ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ക്വസ്റ്റ്യൻ കൂടെ മനസ്സിലാവുക. ഇതിലിപ്പോൾ എഫ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയായിരിക്കുമല്ലോ. നമ്മൾ രംഗക്കൂട്ടാ മെത്തേഡിൽ കറക്റ്റായിട്ട് എഫ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ആ വീഡിയോ കണ്ടൊക്കെ മനസ്സിലാവും. ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക വെച്ചാൽ കൺസിഡർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അതാണ് ഞാൻ ജസ്റ്റ് ഐ വി പി എന്നാണ് എഴുതിയിരിക്കുന്നത്. വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് വൺ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, വൈ ഓഫ് സീറോ എന്ന് പറയുന്നത് 0.5 ആണ്, അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 0.2 ആണ്. ഇതിൻ്റെ അപ്രോക്സിമേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആദംസ് ബാഷ്ഫോർഡ് ഫോർ സ്റ്റെപ്പ് മെത്തേഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആദംസ് മോർട്ടൺ ത്രീ സ്റ്റെപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഫോർ സ്റ്റെപ്പ് ആയാലും ത്രീ സ്റ്റെപ്പ് ആയാലും നമുക്ക് ഡബ്ല്യു നോട്ട് നമുക്ക് ആൽഫ തന്നിട്ടുണ്ട് 0.5 എന്നുള്ളത്, അതുപോലെ എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 0.2 ആണ് തന്നിട്ടുണ്ട്. ടി നോട്ട് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. പിന്നെ എന്താ എഫ് അത് എഫ് ഓഫ് ടി വൈ എന്ന് പറയുന്നത് വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് വൺ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എത്ര എന്തൊക്കെയായിരുന്നു. ഡബ്ല്യു നോട്ട് നമുക്കറിയാം, ഡബ്ല്യു വണ്ണ് നമുക്ക് കണ്ടുപിടിക്കണം, അതുപോലെ നമുക്ക് ഡബ്ല്യു ടു കണ്ടുപിടിക്കണം, ഡബ്ല്യു ത്രീ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചാലാണ് ഫോർ സ്റ്റെപ്പ് മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് മെത്തേഡ് വെച്ചിട്ടായിരിക്കും? രംഗക്കൂട്ട മെത്തേഡ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കെ വണ്ണ് കണ്ടുപിടിക്കുക. രംഗക്കൂട്ട മെത്തേഡിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്? എച്ച് എഫ് ഓഫ് ടി നോട്ട് ഡബ്ല്യു നോട്ട് ഇത് ചെയ്യാം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 0.2 ഇൻറ്റു എഫ് ഓഫ് പോയിൻറ്റ് എഫ് ഓഫ് ടി നോട്ട് വൈ ഡബ്ല്യു നോട്ട്. അതെങ്ങനെയാണ് വരുന്നത്? ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് 0.5 അല്ലേ. അപ്പോൾ 0.5 മൈനസ് ടി സ്ക്വയർ ടി നോട്ട് സ്ക്വയർ സീറോ സ്ക്വയർ പ്ലസ് വൺ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.3 എന്ന് ആൻസർ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് കെ ടു കണ്ടുപിടിക്കണം. കെ ടു കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? എച്ച് എഫ് ഓഫ് ടി നോട്ട് പ്ലസ് എച്ച് ബൈ ടു ഡബ്ല്യു നോട്ട് പ്ലസ് കെ വൺ ബൈ ടു. ഇവിടെ എച്ച് എന്ന് പറയുന്നത് 0.2 ആണ്. ഇൻറ്റു എഫ് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പ്ലസ് എച്ച് ബൈ ടു, എച്ച് 0.2/2. അതുപോലെ ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 0.5 പ്ലസ് കെ വൺ ബൈ ടു 0.3/2. ഇത്രയും കിട്ടി. ഇനി 0.2 എഫ് ഓഫ് 0.1 0.664 നമ്മൾ സോൾവ് ചെയ്യുക. 0.2 ഇൻറ്റു എങ്ങനെയാണ് 0.664 മൈനസ് ടി സ്ക്വയർ എന്നിവിടെ പറയുന്നത് 0.1 സ്ക്വയർ
പ്ലസ് വൺ. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.328 എന്നുള്ള വാല്യൂ ആണ്. ഇങ്ങനെ നമ്മൾ രംഗക്കൂട്ടാൻ മെത്തേഡ് വെച്ചിട്ട് കെ 3 കണ്ടുപിടിക്കണം, കെ 4 കണ്ടുപിടിക്കണം. പിന്നെ രംഗക്കൂട്ടാൻ മെത്തേഡ് തന്നെ നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. ഡബ്ല്യു വൺ എന്ന് പറയുമ്പോൾ ഡബ്ല്യു നോട്ട് പ്ലസ് 1/6 കെ 1 പ്ലസ് 2 കെ 2 പ്ലസ് 2 കെ 3 പ്ലസ് കെ 4. ഇതാണ് രംഗക്കൂട്ടാൻ മെത്തേഡിൻ്റെ ഫോർമുല വരുന്നത്. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് ഡബ്ല്യു വൺ കണ്ടുപിടിക്കണം, ഡബ്ല്യു ടു കണ്ടുപിടിക്കണം, ദെൻ ഡബ്ല്യു 3 വരെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ആദംസ് ബാഷ്ഫോർത്ത് ഫോർ സ്റ്റെപ്പ് മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡബ്ല്യു 3 വരെ കണ്ടുപിടിക്കുക. അപ്പോൾ ഡബ്ല്യു ടുവിൻ്റെ വാല്യൂ 1.2141 ആണ്, ഡബ്ല്യു 3 വാല്യൂ 1.649 ആണ്, ഡബ്ല്യു വണ്ണിൻ്റെ വാല്യൂ വരുന്നത് 0.8293 ആണ്. മൂന്ന് വാല്യൂസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ആദംസ് ബാഷ്ഫോർത്ത് ഫോർ സ്റ്റെപ്പ് മെത്തേഡിൻ്റെ ആ ഒരു ഫോർമുല ഇവിടെ എഴുതി കൊടുക്കാം. അത് എഴുതി കൊടുത്തിട്ട് അതിലോട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? ബാഷ്ഫോർത്തിൻ്റെ ഡബ്ല്യു ഐ പ്ലസ് 1 ഈക്വൽ ടു ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ 24 55 എഫ്. അത് കഴിഞ്ഞിട്ട് ടി ഐ മൈനസ് 1 ഡബ്ല്യു ഐ മൈനസ് 1 പ്ലസ് 37 എഫ് ഇൻറ്റു ടി ഐ മൈനസ് 2 ഡബ്ല്യു ഐ മൈനസ് 2 മൈനസ് 9 എഫ് ഓഫ് ടി ഐ മൈനസ് 3 ഡബ്ല്യു ഐ മൈനസ് 3. ഈ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മളുടെ കിട്ടിയേക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡബ്ല്യു ഐ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഡബ്ല്യു 3 വരെയുണ്ട്. അപ്പോൾ ഡബ്ല്യു 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വൽ ടു ഡബ്ല്യു 3 പ്ലസ് എച്ച് ബൈ 24 55 എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ 3 മൈനസ് 1, അപ്പോൾ ടി 2 ആണ് വരുന്നത്. ഡബ്ല്യു 2 പ്ലസ് 37 എഫ് ഓഫ് ടി ഐ മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 ഡബ്ല്യു 1 മൈനസ് 9 എഫ് ഇൻറ്റു ടി നോട്ട് ഡബ്ല്യു നോട്ട്. ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡബ്ല്യു 3 വാല്യൂ കൊടുക്കുക. എച്ച് എന്ന് പറയുന്നത് 0.2 ആണ് ബൈ 24 55 ഇൻറ്റു എഫ് ഓഫ്. ഇതെങ്ങനെയാണ് കൊടുക്കുകയെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ആ ഒരു എന്താണ് എഫ് എന്ന് പറയുന്നത് നമുക്ക് വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് 1 ആണ്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ രംഗക്കൂട്ടാൻ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതേപോലെ തന്നെയാണ് ആദംസ് മോൾട്ടൺ 3 സ്റ്റെപ്പ് മെത്തേഡും. അതിൽ നമുക്ക് ഡബ്ല്യു 1 ഡബ്ല്യു 2 വരെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ആദംസ് മോൾട്ടൺ 3 സ്റ്റെപ്പ് മെത്തേഡിൻ്റെ ഫോർമുലയിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഈ ഒരു മെത്തേഡ് വരുന്നത്.